ശ്രീനഗർ ആക്രമണങ്ങളുടെ അടിയന്തര വിവരങ്ങൾ തേടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വീരമൃത്യു വരിച്ച പോലീസുകാരുടെ കുടുംബങ്ങളെ അനുശോചനം അറിയിക്കുന്നതായും പ്രധാനമന്ത്രി അറിയിച്ചു. അതിശക്തമായി തിരിച്ചടിക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകി. അതേസമയം ആക്രമണത്തെ അപലപിച്ച ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയും രംഗത്തെത്തി. പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും സിൻഹ അറിയിച്ചു. ഇതിനു പിന്നാലെ പാകിസ്ഥാനി കൊടും ഭീകരൻ അബു സറാറിനെ ഇന്ത്യൻ സൈന്യം വെടിവെച്ചു കൊന്നു. കാശ്മീരിലെ പൂഞ്ചിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് ഭീകരന്റെ ജീവനെടുത്തത്. കാശ്മീരിൽ ഭീകരന്റെ സാന്നിധ്യത്തെക്കുറിച്ച് സൈന്യത്തിന് വിവരം ലഭിച്ചിരുന്നു. സൈന്യവും കാശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് ഭീകരനെ വധിച്ചത്. ഇയാളുടെ പക്കൽ നിന്നും AK-47 തോക്കുകളും വെടിയുണ്ടകളും ഇന്ത്യൻ കറൻസിയും പിടിച്ചെടുത്തു. കാശ്മീരിൽ ഈ വർഷം കൊല്ലപ്പെടുന്ന എട്ടാമത്തെ കൊടും ഭീകരനാണ് ഇയാൾ. അതേസമയം ശ്രീനഗറിൽ പോലീസ് ബസിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടി വീരമൃത്യു വരിച്ചു. തിങ്കളാഴ്ച വീരമൃത്യു വരിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. റിയാസിലെ പോലീസ് ലൈനിലെത്തിച്ച മൃതദേഹങ്ങൾക്ക് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സുരക്ഷാ സേന ആദരമർപ്പിച്ചു. പരിക്കേറ്റ രണ്ട് പോലീസുകാരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഭീകരാക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ജെയ്ഷെ മുഹമ്മദ് ഏറ്റെടുത്തിരുന്നു. തുടർച്ചയായി ഉണ്ടാകുന്ന ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ജമ്മുകാശ്മീരിൽ ജാഗ്രതയും പരിശോധനകളും കർശനമാക്കി. കഴിഞ്ഞ ദിവസം വൈകിട്ട് ജമ്മുകാശ്മീരിലെ ശ്രീനഗറിൽ പോലീസ് ബസിന് നേരെ നടന്ന ഭീകരാക്രമണത്തിലാണ് പോലീസുകാർ കൊല്ലപ്പെട്ടത്. തിങ്കളാഴ്ച വൈകിട്ടോടെ ശ്രീനഗർ പ്രാന്തപ്രദേശത്തെ സിവാനിലെ പോലീസ് ക്യാമ്പിന് സമീപം വെച്ചാണ് തീവ്രവാദികൾ പോലീസ് ബസ് ആക്രമിച്ചത്. ജമ്മുകാശ്മീർ സായുധ പോലീസിലെ അംഗങ്ങളാണ് വീരമൃത്യു വരിച്ചത്. 48 മണിക്കൂറിനിടെ കാശ്മീർ താഴ്വരയിൽ നടക്കുന്ന രണ്ടാമത്തെ ആക്രമണമാണിത്. ഭീകരാക്രമണത്തിൽ 14 പേർക്ക് പരിക്കേറ്റെന്നാണ് ഔദ്യോഗിക അറിയിപ്പ്. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.